നിങ്ങൾ അവന്റെ കാല് പിടിച്ച് ചോദിച്ചില്ലേ? അവൻ എന്തെങ്കിലും ദയ നമ്മളോട് കാണിച്ചോ? ഇനി അവരോട് ഒരു ദാക്ഷിണ്യവും വേണ്ട. നിങ്ങൾക്ക് എന്താ അവരോട് ഇത്ര സിമ്പതി? ഇതൊരു സിമ്പതിയുടെ കാര്യമല്ല, അയാൾ ജയിലിൽ പോട്ടെ. ഒരു കുടുംബത്തെ മുഴുവൻ ജയിലിൽ അയക്കാൻ മാത്രം ക്രൂരത നമ്മൾ കാണിക്കണമെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ പെൺകുട്ടിയാണ്. I am Pankaj. So guys, today we are going to react on Drishyam 2 Mohanlal confession scene. Wow yaar, matlab ye wala scene bhi bahut hi dhamakedar hai. Matlab isme finally jab Mohanlal phans jate hain aur uske baad unko confess karna hi padta hai. Matlab kar lete hain wo. Haan. Kyunki unki family ko torture kiya jata hai. Ji haan, jaise unki badi beti us samay matlab kuch unko ho jata tha. To uske baad unko करना पड़ता है फाइनली. सो गाइज, वी हैव ऑलरेडी गिवन रिएक्शन ऑन मल्टीपल सीन्स. क्लाइमेक्स सीन इज ऑलरेडी लाइव एंड कोर्ट रूम सीन इज ऑलरेडी लाइव. यू कैन गो एंड वॉच दोज वीडियोज एज वेल. सो गाइज, बिफोर स्टार्टिंग दिस वीडियो, आई वुड लाइक टू रिक्वेस्ट इफ न्यू ना चैनल डू सब्सक्राइब एंड हिट द नोटिफिकेशन बेल. आल्सो फॉलो अस ऑन इंस्टाग्राम एंड फेसबुक. सो गाइज, लेट्स गेट स्टार्टेड. यार रूम में बिठा दिया है इनको. എന്റെ മോളെ എനിക്ക് അവളെ കാണണം. മോക്ക് ഒരു കുഴപ്പമില്ല, ഡോക്ടർ വന്നിട്ടുണ്ട്. ഷീസ് ഓക്കേ. എനിക്ക് അവളെ കാണണം. നീ അധികം അഭ്യാസം എടുക്കല്ലേ? നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അത് പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ വഴി നീ. സാർ, ഞാനാണ് പയ്യനെ കൊന്നത്. ഞാനാണ് അവന്റെ ബോഡി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്തിനാ ആ പയ്യനെ കൊന്നത്? ഞാൻ വീട്ടിലെത്തുമ്പോ എന്റെ വീട്ടിനരികിൽ ആരോ പതുങ്ങി നിൽക്കുന്നു. കള്ളനാണെന്ന് കരുതി കൈ കിട്ടിയ ഒരു ഇരുമ്പ് വടിയുമായി ഞാൻ അയാളുടെ അടുത്ത് നിന്നു. എന്നെ കണ്ടത് അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സാർ, പെട്ടെന്നുണ്ടായ ആവേശത്തെ ഞാൻ അയാളെ അടിച്ചു. തലയ്ക്ക് അടി കൊണ്ട് അയാൾ നിലത്ത് വീണു. അപ്പോഴാണ് അതൊരു പയ്യനാണെന്ന് അറിഞ്ഞത്. അവൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയ ഞാൻ അവൻ്റെ ബോഡി ഒരു ചാക്കിലാക്കി പറമ്പി കുഴിച്ചിട്ടു. പിറ്റേന്ന് കവിലെ ചെന്നപ്പോഴാണ് തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷന്റെ തറ പണി തുടങ്ങാൻ പോവാണെന്ന് മനസ്സിലായത്. സുരക്ഷിതമായ സ്ഥലം അതാണെന്ന് മനസ്സിലാക്കി ബോഡി അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഞായറാഴ്ച വൈകിട്ട് റാണിയും മക്കളും വീട്ടിലെത്തി. അന്ന് രാത്രി റാണിയെ പിള്ളേരുടെ കൂടെ കിടത്തിയിട്ട് ഞാൻ തന്നെ ആ ബോഡി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. അത് ചത്തുപോയ ഞങ്ങളുടെ പശുക്കിടാവിനെ കുഴിച്ചിടുന്നതാണ്. നിങ്ങൾ ഇതെല്ലാം അറിയുന്നു, എന്തെങ്കിലും കണ്ടുപിടിക്കുന്നു മനസ്സിലാക്കി തന്നെയാണ് സാർ ഞാൻ ഇതുവരെ ജീവിച്ചത്. ഞാൻ ഈ പറഞ്ഞതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് സാർ. എൻ്റെ വിരലടയാളമുള്ള ആ കമ്പിപണി, ആ പയ്യന്റെ വസ്ത്രങ്ങൾ, ഷൂസ് എല്ലാം ഞാൻ ഒരിടത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട് സാർ. ആ പയ്യന്റെ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴാണ്? സ്റ്റേഷനിലേക്ക് മാറ്റിയപ്പോൾ. എന്തിനാതൊക്കെ മാറ്റിയത്? ഞാൻ പറഞ്ഞല്ല സാറേ, എന്നെങ്കിലും നിങ്ങൾ ഈ സത്യം കണ്ടെത്തിയ തെളിവിന് വേണ്ടി. നോ, അവന്റെ കുടുംബത്തെയും വെറുതെ വിടരുത്. ഗീത, നമുക്ക് വേണ്ടത് കിട്ടിയില്ലേ? ഇല്ല, എന്റെ മകനെ കൊന്ന ആ കുടുംബത്തിലെ എല്ലാവരും അനുഭവിക്കണം. ഇക്കാലം അത്രയും ഞാൻ ജീവിച്ചതേ അതിനുവേണ്ടിയാ. നിങ്ങൾ അവന്റെ കാല് പിടിച്ചു ചോദിച്ചില്ലേ? അവൻ എന്തെങ്കിലും ദയ നമ്മളോട് കാണിച്ചോ? ഇനി അവരോട് ഒരു ദാക്ഷിണ്യവും വേണ്ട. നിങ്ങൾക്ക് എന്താ അവരോട് ഇത്ര സിമ്പതി? ഇതൊരു സിമ്പതിയുടെ കാര്യമല്ല, അയാള് ജയിലിൽ പോട്ടെ. ഒരു കുടുംബത്തെ മുഴുവൻ ജയിലിൽ അയക്കാൻ മാത്രം ക്രൂരത നമ്മൾ കാണിക്കണമെന്നേ ഞാൻ ചോദിക്കുന്നു. ഇതൊക്കെ അവരുടെ നാടകമാണ്. എന്താ പ്രവർത്തിക്കുന്ന മനസ്സിലാവാത്തത്? അവളാണ് നമ്മുടെ, അവളെ ഞാൻ വെറുതെ വിടില്ല. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നു. സാർ, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഗീത, ഞാൻ അയാളുടെ ആവശ്യം അംഗീകരിക്കാം. കാരണം അഞ്ജു എന്ന പെൺകുട്ടിയെ മർഡർ ചാർജ് ചെയ്ത് പോയാൽ നമുക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എത്രത്തോളം തെളിവ് സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ഈ ക്രൈം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് കേസ് ജൂനായി. സ്ട്രോങ് എവിഡൻസ് ഇല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ആ കുട്ടി സുഖമായിട്ടറിയും. അതുമാത്രമല്ല, ജോർജ് കുട്ടി പറയുന്ന പോലെ
അയാളാണ് ഇത് ചെയ്തതെന്നതിന് അയാൾ തെളിവുകൾ സംഘടിപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി അയാളുടെ ഭാര്യയും മൂത്ത മകളും നിരപരാധികളെ മാറും. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യു നോ ദിസ് ആസ് ഗുഡ് ആസ് ഐ ഡു. ഈ കൊല്ലപ്പെട്ട അയാളുടെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ അത് കിട്ടിയിട്ടില്ല എന്നാണ് ഫോറൻസിക് പറയുന്നത്. അപ്പോൾ തെളിവിനായി വസ്ത്രങ്ങൾ ഊരിയെടുത്തു എന്ന് അയാൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തൽക്കാലം അയാൾ ആവശ്യപ്പെടുന്നത് അയാളുടെ കുടുംബത്തെ ഒഴിവാക്കി അയാളുടെ കൺഫ്യൂഷൻ തോന്നി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓൺസ് അയാളെ വെച്ച തെളിവെടുപ്പെല്ലാം നടത്തി കേസ് സ്ട്രോങ് ആക്കിയതിനു ശേഷം ഈ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപ് ഈ ഭാര്യയും മൂത്ത മകളെയും ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളിൽ പഠിച്ച് കൂട്ടുപണിയാക്കാം. ചെറിയ കുട്ടികൾ മൈനറായതുകൊണ്ട് കോടതി നിൽക്കില്ല. ജോർജ് കുട്ടി അല്ലേ ഈ കളിയൊക്കെ കളിച്ചത്? അവൻ ആദ്യം പോട്ടെ. അത് അത് ഓൾറെഡി ഒഴിവായി. അയാളുടെ കഥയിലും അതില്ല. അയാളുടെ മോളെ പ്രൊട്ടക്ട് ചെയ്യാനാ പറഞ്ഞതെങ്കിലും അത് നമുക്ക് ഒരു ഉപകാരമായി. പ്രഭയുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ അയാളെ ചതിക്കുകയല്ലേ? അതെ, ചതിക്കുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നമ്മളോട് പറഞ്ഞു അയാളുടെ കുടുംബത്തെ സംരക്ഷിക്കാനായി അയാൾ എന്തും ചെയ്യുമെന്ന്. അതിന് അയാളുടെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്റെ ശരികളാണ്. അയാളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യില്ലേ? ഇന്നുണ്ടാവില്ല, ഇന്ന് മൊഴിയെടുത്ത് പറഞ്ഞു വിടും. നാളെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അറസ്റ്റ് ഉണ്ടാവും. നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകപത്രം നന്നായി പോയാൽ മിസ്റ്റർ പ്രഭ. എനിക്കതൊരു വെറും കേസല്ല, എന്റെ സുഹൃത്തായ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത ഒരു പേഴ്സണൽ മിഷനാണ്. ദിസ് ഇസ് എ വാർ. അയാൾ തുടങ്ങി വെച്ചു. എല്ലാവരും അവരവരുടെ യുദ്ധങ്ങൾ ജയിച്ചു കാണാനാണ് ആഗ്രഹിക്കുന്നത്. फाइनली इस वीडियो में देखने को मिला कि किस तरह से लालेटन ने यहाँ पे कबूल किया अपने जितने भी गुनाह थे वो. बट कबूल किया तो ऐसा लग रहा था कि मतलब सब कुछ खत्म हो गया यहाँ से, अब उनकी इसके बाद वो जेल जाएंगे, समथिंग लाइक दैट. बट बाद का सीन तो कुछ और ही था, है ना? तो मेरे ख्याल से वॉर अगर लालेटन की तरफ से देखा जाए तो अभी शुरू हुआ था. बहुत ही कमाल का था मुझे ऐसा लगा. और बात करी जाए तो उन्होंने हर चीज़ बताई कि उन्होंने किस तरह से उसको वरुण को मारा, डंडे से मारा, और पता चला कि वो छुपा हुआ था कहीं से वो था कि, और फिर पता चला इट्स अ बॉय. उन्होंने फिर उसकी लाश को दफन कर दिया अपने गार्डन में ही वहाँ किया. फिर बाद में ही फाइंड देयर इज अ कंस्ट्रक्शन गोइंग ऑन इन द पुलिस स्टेशन, सो फाइनली उन्होंने वहाँ जाके उसको बरीड कर दिया. और फिर बाद में दिखाया कि कबूल तो कर लिया उन्होंने. उसके बाद जो मुरली गोपी सिद्दीकी और आशा शरद का जो डिस्कशन हो रहा था बहुत ही, तो मतलब आशा तो ये चाह रही कि यार उनकी पूरी एंटायर फैमिली जेल में जाए. बट मुरली गोपी समझाते हैं कि अगर दे विल फाइल अ केस अगेन द गर्ल्स, सो वो ज्यूवेनियल केस हो जाएगा और उनके खिलाफ दे डोंट हैव मच क्या एविडेंस भी नहीं है, सो दे कैन ईजिली गेट फ्री. तो और ऑलरेडी मोहनलाल सर ने एक्सेप्ट कर लिया, उन्होंने कबूल कर कन्फेस कर लिया कि ही हैज डन दैट क्राइम, सो ही हैज द एविडेंस. सारे उनके पास पाइप है, वायर वाले पे तो फिंगरप्रिंट्स है, सब कुछ है उनके पास, उसके उनके क्लोथ्स इवन एवरीथिंग ही है. सो उसके अगेंस्ट में काफी तगड़ा केस बन सकता है. सो यही है. और उसके बाद में सिद्दीकी सर और आशा की जो बात होती है कि दे हैव सफर्ड टिल 6 years, अब नाउ दे आर टाइम टू सफर तो यही देखा बाकी. बट वी नो वॉट हैपन्ड एट द लास्ट ऑलरेडी. सो गाइज, दिस इज अवर रिएक्शन ऑन दिस वीडियो. हाउ डिड यू फील अबाउट इट? लेट अस नो इन द कमेंट बॉक्स. So guys, we'll be back soon in our next video. Till then, bye-bye. Bye-bye.